ഐപിഎല്ലിലെ ഏറ്റവും ആവേശകരമായ ഒരു മത്സരമായിരുന്നു ഇന്നലെ അരങ്ങേറിയത്. മുംബൈ ഇന്ത്യൻസും രാജസ്ഥാൻ റോയൽസും തമ്മിലായിരുന്നു ഈ പോരാട്ടം. മുംബൈയുടെ സ്വന്തം തട്ടകമായ വാങ്കഡെ സ്റ്റേഡിയമായിരുന്നു മത്സരത്തിന്റെ വേദി. കളിയിൽ നേരത്തെ ടോസ് നേടിയ രാജസ്ഥാൻ ആദ്യം ബാറ്റിംഗ് ആയിരുന്നു തിരഞ്ഞെടുത്തത്. ആദ്യം ബാറ്റിംഗിനെത്തിയ രാജസ്ഥാൻ നിശ്ചിത 20 ഓവറിൽ 212 റൺസായിരുന്നു അടിച്ചെടുത്തത്. മറുപടി ബാറ്റിംഗിനെത്തിയ മുംബൈക്ക് ആദ്യമേ തന്നെ വലിയ തിരിച്ചടിയാണ് കിട്ടിയത്. മുംബൈ ഇന്നിംഗ്സിന്റെ 2 ഓവറിലെ അവസാന പന്തിൽ നായകൻ രോഹിത് ശർമ്മ പുറത്തായി. 5 പന്തിൽ 3 റൺസ് മാത്രമെടുത്ത താരം സന്ദീപ് ശർമ്മയുടെ പന്തിൽ ക്ലീൻ ബോൾഡ് ആവുകയായിരുന്നു. സന്ദീപ് ശർമ്മയുടെ നക്കിൾ ബോളിൽ ബെയിൽസ് തെറിച്ചതുകൊണ്ട് താരം പുറത്തായി. അമ്പയർ ഔട്ട് വിധിച്ചതോടെ ഇതായിരുന്നു ഏവരും കരുതിയത്. എന്നാൽ നടന്നത് മറ്റൊന്നായിരുന്നു. ബെയിൽസിലെ LED ലൈറ്റ് തെളിയാൻ അല്പം വൈകിയത് ആരാധകരെ സംശയത്തിലാക്കിയിരുന്നു. ആ സംശയം സത്യമായിരുന്നു എന്ന തെളിവാണ് പിന്നീട് പുറത്തു വന്നത്. രോഹിത് ശർമ്മ ആ പന്തിൽ ഔട്ടായിരുന്നില്ല. പിന്നീട് പുറത്തിറങ്ങിയ വിക്കറ്റിന്റെ ഒരു വീഡിയോയിൽ അത് വ്യക്തമായി കാണാമായിരുന്നു. വിക്കറ്റ് കീപ്പർ സഞ്ജുവിന്റെ ഗ്ലൗസിലേക്ക് ബെയിൽസിലോ സ്റ്റംപിലോ തട്ടാതെ പന്ത് കൃത്യമായി വന്നു ചേരുന്നത് റീപ്ലേയിൽ കാണാമായിരുന്നു. ആ സമയം സ്റ്റംപിലെയോ ബെയിൽസിലെയോ LED ലൈറ്റ് കത്തുന്നുണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് സഞ്ജുവിന്റെ ഗ്ലൗസ് സ്റ്റംപിൽ തട്ടുന്നത് കാണാം. അതായത് സ്റ്റംപിലോ ബെയിൽസിലോ പന്ത് തട്ടിയിരുന്നില്ല, സഞ്ജുവിന്റെ ഗ്ലൗസ് ആയിരുന്നു സ്റ്റംപിൽ തട്ടിയത്. എന്നാൽ സൈഡ് ആംഗിളുകൾ പോലും പരിശോധിക്കാതെ അമ്പയർ ഔട്ട് വിധിച്ചു. ക്ലീൻ ബോൾഡാണെന്ന് കരുതിയ രോഹിത് ശർമ്മ റിവ്യൂ എടുത്തതുമില്ല. എന്നാൽ സഞ്ജുവിന് ക്രിക്കറ്റിന്റെ മാന്യത പരിഗണിച്ച് ഇത് ഒഴിവാക്കാമായിരുന്നു. തന്റെ ഗ്ലൗസ് വഴിയാണ് സ്റ്റംപ് അനങ്ങിയതെന്ന് സഞ്ജുവിന് അറിയാമായിരുന്നു. എന്നിട്ടും സഞ്ജു അപ്പീൽ പിൻവലിക്കാനോ രോഹിത്തിനെ തിരിച്ചു വിളിക്കാനോ തയ്യാറായില്ല. ഇതോടെ നിരവധി പേരാണ് സഞ്ജുവിനെതിരെ വിമർശനവുമായി രംഗത്ത് വന്നത്. അതേസമയം മത്സരത്തിൽ 3 പന്ത് ബാക്കിയിരിക്കെ 6 വിക്കറ്റ് വിജയമായിരുന്നു മുംബൈ നേടിയത്.